അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ വന്നിരുന്നതേ, നമുക്ക് ചപ്പാത്തിപ്പൊടിയൊക്കെ നമ്മൾ ബാക്കിയാവുമല്ലോ. ചപ്പാത്തിപ്പൊടി ചിലപ്പോൾ നമ്മൾ എത്ര കണക്കാക്കി കഴിച്ചാലും ചിലപ്പോൾ കുറച്ച് ഏറെയെന്ന് നമ്മൾ തോന്നുമ്പോൾ അതിന് ചെറിയൊരു ഉരുളെടുത്താണ് പാത്തക്കൂല, ഫ്രിഡ്ജിലൊക്കെ പാത്തക്കൂലേ. എന്നാണ്ടാളെ ഈ ഒരു പണി ചെയ്ത് അങ്ങക്ക് പാത്തക്കണ്ടേ, ഫ്രിഡ്ജിൽ വെച്ച് കാണ്ട് ആ പിറ്റേന്നൊക്കെ കുറച്ചൊരു പയതായി കാണ്ട് പണിയിരിക്കുക ഒന്നും വേണ്ട. നമ്മളെ കുട്ടികൾക്കൊക്കെ വലിയവർക്കൊക്കെ തിരുപ്പതിയാണ് കോലത്തിലുള്ള നല്ലൊരു ഒന്നാം നമ്പർ പരിപാടിയാട്ടോ ഇവിടെ കാട്ടാൻ വേണ്ടി പോണത്. ഇങ്ങനെ ഒക്കെയാണ് ഇനിയാളെ, ഞാൻ ഇന്ന് നേരം മുളക്കുമ്പോഴേ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ചെറിയൊരു ഉരുള ബാക്കിയായി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് മേ ഇത് നല്ല രസമുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ ഉണ്ടാക്കാൻ. ഇതൊക്കെയാണ് ചപ്പാത്തി രാവിലത്തെ ചായൻ്റെയൊക്കെ കഴിഞ്ഞ് കിട്ടുക, രാവിലത്തെ കടിൻ്റെ ബാക്കിയാണ്. അപ്പം ചപ്പാത്തിയെ ബാക്കിയാണ്. അപ്പം ഇനി ഉരുണ്ട ചേച്ചിയാണ് ഉരുള ഫ്രിഡ്ജിൽ വെക്കാൻ ചേച്ചി എടുത്തതേനി. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു പണിയാണ് ചേച്ചാ. നിങ്ങോട്ട് നോക്കിയാൽ തന്നെയാളെ, ഇതിപ്പോൾ ഒരു അര ഗ്ലാസ് പൊടിൻ്റെ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ, ഒരു അര ഗ്ലാസ് പൊടിൻ്റെ മാവൊക്കെ ഉണ്ടാവും. അപ്പം ഇതേക്ക് ഇനി നല്ലോണം വെള്ളം അങ്ങോട്ട് പാർന്നു കൊടുക്കും. ഇങ്ങോട്ട് നോക്കിയാണി ഇത് മുങ്ങാൻ കണ്ട് പാകത്തിന് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളിട്ടാ. വെള്ളം കുറക്കണ്ടിട്ട് തന്നെയാളെ, വെള്ളം കുറയാൻ പറ്റൂല. അപ്പോൾ എത്ര പോകുന്നൊരു ഉരുളയാണോ അതിനനുസരിച്ച് കണ്ട് ഒരു മുങ്ങാൻ കണ്ട് കണ്ട് ഒരു ഈ ഒരു ഉരുളക്ക് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ പാർന്നു കൊടുത്തു കേട്ടാ. എന്നിട്ട് നോക്കിയാണെങ്കിൽ അത് കയ്യ് വെച്ച് കണ്ട് നല്ലോണം അങ്ങോട്ട് കിളുമ്പുക. പിന്നെ ഇതേമാതിരി വല്ല ഫോർക്കോ വിസ്കോ എന്തെങ്കിലുമൊക്കെ വെച്ച് കണ്ടു അതേമാതിരി നല്ലോണം ഇങ്ങോട്ട് ഇളക്കുക. എന്നിട്ട് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഒരു അരിപ്പെടുത്ത് കണ്ട് നല്ലോണം ഇങ്ങോട്ട് അരിച്ച ഇതൊക്കെ. എന്നിട്ട് ഈ അരിച്ചുമ്പോഴേ ഇതിൽ നല്ല തരി ഉണ്ടാവും. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ തരിയൊന്നും കാണില്ല, തരിയല്ല ഒരു തരം ചണ്ടി തന്നെയാണ് ഉണ്ടാകുക. ഈ കോതമ്പൊടിക്ക് ഉണ്ടാവും ഒരു ചണ്ടി, ഒരു 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 പശ പോലെ ഒരു വളഞ്ഞിയും പോലെ ഒരു വലിയണ ഒരു ചണ്ടി. അപ്പോൾ അത് ഈ അരിപ്പി കൊടുക്കുമ്പോഴേ വേണ്ട പോയി കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേമാതിരി ഒരു വിസ്കൊക്കെ വെച്ച് കണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ എളുപ്പത്തിലാണ്ട് പോവും ചോദിച്ചും. അപ്പോൾ അതിനങ്ങോട്ട് നോക്കിയാണെങ്കിൽ പാത്രത്തിലുള്ള ഊറിയിട്ടുണ്ടാവും കുറച്ച് ബാക്കിയുള്ളതേ. അപ്പോൾ അതിക്ക് പാർന്ന് അരിച്ചിനീൻ്റെ മുന്നേ തന്നെ നല്ലോണം വിസ്കൊണ്ട് അവിടെ നിന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഇങ്ങനെ പാർന്ന് നിർത്താൻ വേണ്ടിയിട്ടാ. എന്നാൽ പിന്നെ ഇവ അങ്ങോട്ട് പോരുവേ അതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്നും കൂടി ആയിട്ട് ഇളക്കിയാൽ ആ ഇതും കൂടി അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ നിന്ന് കിട്ടുന്ന ചണ്ടി എത്രത്തോളം ഉണ്ട്. നിങ്ങൾ നോക്കിയാണ് ഇനിയാള് ആ ഒരു ചെറിയ ഉരുളിയിൽ നിന്ന് നമുക്ക് ഇത്രയും ചണ്ടി കിട്ടുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് നോക്കിയാണി അപ്പോൾ ഇത് എഞ്ഞി കുറച്ചും കൂടി തീത്ത് നീര് പോരാണ്ടിട്ട് ആ ഈ സ്പൂൺ വെച്ച് കാണ്ട് നല്ലോണം ഇങ്ങോട്ട് വരുത്തുക. സ്പൂൺ കൊണ്ടായാലേ വേണ്ട അമ്പി കാണ്ട് ഇങ്ങോട്ട് കിട്ടും. നേരെ മറിച്ച് നമ്മൾ കഴിഞ്ഞുകൊണ്ട് പിന്നെ വേഗം ഇങ്ങോട്ട് കിട്ടൂല. അപ്പോൾ നോക്കിയാണ് ഇത് കഴിഞ്ഞ് കിട്ടുക, അത്ര ഉള്ള പരിപാടി. അപ്പോൾ നമ്മൾ ഇതിവിടെ റെഡി ആയിക്കണ്. ഇനി ഈ ഒരു ഉരുളെടുത്ത് കാണ്ട് നമുക്ക് എത്തിനും പറ്റൂല ഒഴിവാക്കാം. ഇതൊക്കെയാണ് ഈ ചണ്ടിയാണ് നല്ല ചണ്ടി. അപ്പോൾ ഞാനാണ് ഒഴിവാക്കിയെന്നിട്ടാ. ഇനി നോക്കിയാണ് ഇനിയത് നല്ലോണം ഇളക്കി കാണ്ട് വേ ഊറുട്ടതേ വേ ഊറും. അപ്പോൾ എങ്ങനെ അങ്ങോട്ട് പോരാണെങ്കിലും ഇളക്കിക്കൊള്ളേണ്ടി ഇളക്കിയിട്ട് ചട്ടിക്ക് ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതേമാതിരി ഒരു ചട്ടി എടുത്തുകണേ, ആ ചട്ടിക്ക് ഞാൻ അതൊന്ന് പാർന്ന് കൊടുക്കുന്നുണ്ട്. പാർന്ന് ഇനി ഇതിവിടെ നിൽക്കട്ടെട്ടാ. ഇനി ഇത് ഞാൻ ചുഴറ്റി പാർന്ന് തന്നെയാണ്, കാരണം ഈ പാത്രത്തിൽ കുറച്ചൊരു മാവിൻ്റെ ഇതുണ്ടേനി. പിന്നെ ഇത് ഈ വെള്ളം ഇറന്നുള്ള പേടി പേടിച്ചാനുമില്ല. അപ്പം ഞാൻ ഒന്ന് ചുഴറ്റീനി കളിയണ്ട വിചാരിച്ചാണ്ടേ. പിന്നെ അങ്ങോട്ട് നോക്കിയാണ് ഞാനൊരു അരക്കപ്പ് പഞ്ചാര തീ ഈ ഒരു ഇതേമാതിരി ഒരു ചട്ടിക്ക് ഇടുന്നിട്ടാ. നിങ്ങൾ രണ്ടിട്ടിട്ടുണ്ട് കണ്ടില്ലേ, അത് തന്നെയാളെ ഇന്ത്യക്കുള്ള മെഷർമെൻറ്റ് കപ്പ് എന്ന് വെച്ചാൽ ആ കപ്പാട്ടാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ആ കപ്പിൽ രണ്ട് കപ്പ് പഞ്ചാര ഞാൻ എടുത്തീനി. അപ്പോൾ ഒരു അരക്കപ്പ് ആവുമല്ലോ അതാണ്. എന്നിട്ട് നോക്കിയാണെങ്കിൽ തുള്ളിയും വെള്ളം വരാതെ നമുക്കിതൊന്നും ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ചുവപ്പ് കാപ്പി കളറായിക്കാണ്ട് നമുക്ക് എടുക്കണം ഇതൊക്കെ. അപ്പോൾ വെള്ളം ടീച്ചണ്ട തിജ കുറക്കേണ്ട ആവശ്യമില്ല, തിജ ലോൺ കൂട്ടിനെ വെച്ചോളി. കൂട്ടിയൊക്കെ ഇനി വേ ഔട്ടാണ്. ഇപ്പോൾ നല്ല ചുവപ്പ് കാപ്പി കളറല്ലേ, ഈ ഒരു കളറിൽ നമുക്ക് ആക്കിയെടുക്കണം. അപ്പോൾ ഇതിന് കാരമലൈസ് എന്നാണ് പറയുക. അപ്പോൾ കാരമലൈസ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് തിരിയുള്ളൂ, എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചുവപ്പ് കാപ്പി ഇതൊക്കെ. ഇനി ഇതീക്കണ് പാർന്നു കൊടുക്കുക. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഈ ഗരമലൈസ് ചെയ്ത് ഈ ഒരു നേരത്തെ ഇതിക്ക് കുറച്ച് വെള്ളം പാർന്നിട്ട് ഒന്നും കൂടി ഇളക്കിയത് ഒന്നും കൂടി ലൂസായിക്കോളൂ. അപ്പോൾ നോക്കിയാണ് പാരുമ്പോൾ വേഗം കെട്ട് ഇതായി കിട്ടും. ഇതിപ്പോൾ കണ്ടാണി നല്ല കട്ടിയോർക്കാണ് പാർന്നിട്ടേ. ഇതിപ്പോൾ ഈ തണുപ്പുള്ള ഈ ഒരു മാർക്കാണ് പാർന്നപ്പോൾ നല്ല കട്ടി ഇടിച്ചിട്ട്. അങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മൾ ഈ പഞ്ചാരട്ടായൊക്കെ അല്ല തന്നെ പഞ്ഞിമുട്ടായൊക്കെ ഉണ്ടാക്കൂലേ, അതിങ്ങനെ ആകുക. അപ്പം അതേമാതിരി ഇങ്ങോട്ട് ആയിക്കണം. അതിന് വെച്ച് കുഴപ്പമില്ല, ഇനി നമുക്കത് തീമക്കള്ളാണല്ലോ മാവ്. അപ്പോൾ ആ തീമക്കുമ്പോൾ തന്നെ ഈ ഇതുണ്ടല്ലോ ഈ കട്ടടിച്ച് അങ്ങോട്ട് വലിഞ്ഞ് കിട്ടും കേട്ടോ. നല്ലോണം അങ്ങോട്ട് അലി എത്താണ് ഈ കരമൽ പഞ്ചാരേ ശരിയാവും. അപ്പോൾ ഈ ചട്ടിമ കുറച്ചും കൂടി ഉണ്ടാകും. ഞാൻ കുറച്ചും കൂടി വെള്ളം പാർന്നാണ്ടേ ഒന്നാണ്ട് അടുപ്പത്ത് വെച്ചുകാണ്ട് ഗ്യാസ് മേൽ വെച്ചുകാണ്ട് ഒന്നും കണ്ട് ചൂടാവുമ്പോൾ ആ ചട്ടിയെ പിടിച്ചാൽ പഞ്ചാരിൻ്റെ അതൊക്കെ കണ്ട് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം പാർന്നുണ്ട് ആ ചട്ടി ഒന്നാണ് തീമച്ചിക്കണേ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തണ് ആ ഗരമലൈസ് കഴിക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം പാർന്ന് കണ്ട് ഇളക്കിക്കോളി, നല്ല ലൂസായി കണ്ട് കിട്ടും. ഞാൻ പിന്നെ ചെയ്തിട്ടില്ലേ ഇനി ഇതൊക്കെയാണ്.
ഇപ്പൊ നല്ല ചില്ല് ചില്ല് ചില്ലായി കണ്ട് നിക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കി. അപ്പൊ ഞാനത് തീമൊക്കെ വെച്ചിട്ടാ, തീമൊക്കെ വെച്ചാൽ തിജു എടുത്തില്ല ചേട്ടനെയാളെ, തിജു എടുത്താൽ വേ ഇത് കട്ടടിച്ചു. അപ്പൊ നോക്കിയാണ് ഞാൻ അതിലേക്ക് ഒരു വലിയൊരു സ്പൂൺ നെയ്ജനെ ഇട്ടെടുത്തത്. ഇനി നെയ്ജ് നിങ്ങൾക്ക് മടിയാണ്, വലിയ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നെയ്ജിൻ്റെ ചൊയ്യ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പൊ ഈ ഗോതമ്പ പൊടിയൊക്കെ ആകുമ്പോൾ ഹെൽത്തി ആണല്ലോ. അപ്പൊ അതേമാതിരി തന്നെ നെയ്ജും കൂടെ എസ്സാറായി വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നെയ്ജ് ഇട്ടെടുത്ത് ഇട്ടത്. അപ്പൊ നോക്കിയാണ് ഇത് നല്ല ഉറപ്പിലാണ്, ഇത് ചൂടാകുമ്പോൾ ശരിയായിക്കോളും. ചൂടാകുമ്പോൾ ഇത് ഈ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടു പോരിട്ടോ. അപ്പൊ ഇതിലിങ്ങനെ ഇട്ടിച്ചേണ്ട ഇളക്കിയാൽ തന്നെ മതി. പിന്നെ അപ്പൊ നെയ്ജും ഇളക്കണം. അപ്പൊ ഞാൻ തിരിച്ച് കൊടുത്തുകണ്, തിരിച്ച് കൊടുത്തുകണെന്ന് വെച്ചാൽ എത്താണ് ഇപ്പോഴാണ് തിരിച്ച് കൊടുത്തത്. പക്ഷെ കുറച്ച് നേരത്തെ കൊടുത്തിട്ടില്ല. കൊടുക്കാൻ ഞാൻ എത്താ വെച്ചാല് നമ്മളിത് അടി ബേബേ ഊറുവേ. അപ്പൊ തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതേക്ക് നെയ്ജിടുമ്പോത്തിനും ഒക്കെ ആ അടി പിടിച്ചും. അപ്പം ഇളക്കാൻ പാകത്തിന് നമുക്ക് ഒഴിവ് കൈജ് ഒഴിവായിട്ട് മാണം വിചാരിച്ചാണ്ട് തിരിച്ച് ഇപ്പോഴാട്ടോ കൊടുത്തത്. ഇനി നോക്കിയാണ് ഇനിയാളെ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വിചാരിച്ച് കുഴപ്പമില്ല, നല്ലോണം ഇളക്കി കൊടുക്കണം, അതാണ് പറയാനുള്ളത്. അപ്പം ഞാൻ ഏതിക്ക് കരമല് പഞ്ചാര മധുരം പോരാ. അപ്പം ഞാനൊരു കാ കപ്പും കൂടി പഞ്ചാരനാണ് ഇട്ടുകൊടുത്തേക്കണം കേട്ടോ. മധുരം ഉണ്ടാകണം ഇനിയാളെ, മധുരം മുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരം ഉണ്ടാകണം. അപ്പോഴാണ് പിന്നെ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഇട്ടുകൊടുത്ത പാത്രം ഒടുക്കി കാലിയായി എന്ന് മനസ്സിലാവും. ഞാൻ അജ്ജാതിട്ട് രസമാണ് കരുത്. അപ്പോൾ ഇത് നോക്കിയാണെങ്കിൽ നല്ലോണം ഇളക്കിയ നേരത്തെ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഞാൻ എത്തി ചെയ്തേണ് ഇതിക്ക് കുറച്ച് എത്താണ് ഇത് ഇട്ടുകൊടുത്തേക്കണം കേട്ടോ. ഈ നല്ലീരപ്പൊടി ഒരു കാ അര സ്പൂൺ, നല്ലീരപ്പൊടിയും ഒരു അര സ്പൂണ് ഇതുണ്ടല്ലോ തണേ ഏലക്കായിൻ്റെ പൊടി, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളെ, എന്നിട്ട് പിന്നെ ഇതിങ്ങനെ ഇട്ട് ഇളക്കുക. എന്നിട്ട് നോക്കിയാൽ കുറച്ച് രണ്ടിപ്പരിപ്പും ഒരു മൂന്നാല് മുന്തിരിയും അതും കൂടി ഞാൻ ഇട്ടുകൊടുത്തു. രണ്ടിപ്പരിപ്പൊക്കെ ഞാൻ നുറുക്കിക്കണ്ടാ. ഇത് മാണിങ്ങി ഇട്ടുകൊടുത്തോളി, മാണ്ടിങ്ങി ഇട്ട് കൊടുക്കണം. പക്ഷെ നമ്മൾക്ക് ഇത് തിന്നുമ്പോൾ ഒരു അരിവ് തിന്നുമ്പോൾ ഒരു കടി മാണ്ടേ, അതിന് മാണ്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് കടിച്ചണേ. അപ്പോൾ കടിച്ചണ്ട, കടിച്ചാൽ നിർപ്പത്തില്ലാത്തൊരു കടിച്ചണ്ട, ഇതിട്ടും കൊടുക്കണ്ട. ഇനി നോക്കിയാണ് ഇത് ചട്ടിന്ന് വിട്ട് വരുന്ന കോലത്തിൽ വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു പണിയില്ല, നോക്കിയാണ് ചട്ടിന്ന് വിടാൻ തുടങ്ങിയിട്ടാ. കുറച്ച് നേരം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കണ്ട് കത്തിച്ചെടുത്താൽ മതി, അപ്പോൾ വേ ആവും. അപ്പോൾ ഞാൻ ഒരുക്ക നെയ്ജ് പറഞ്ഞ് രണ്ടാമതും പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് സ്പൂൺ നെയ്ജാണ് ഇത് ഈ കായ്ക്കണത്. ഇങ്ങോട്ട് നോക്കിയാണ് നല്ലോ ചട്ടിയിൽ നിന്ന് വിട്ടിട്ടാണ്. ഇത് നല്ല ഉസാറുണ്ട് ഇനി ഇളക്കാനത്, തിന്നാനും നല്ല രസമാണ് കേട്ടാ. അത് തരിപ്പ് പോണം. ആരെയും പറയുണ്ടാവില്ല, പറയുമ്പോഴാണ് തരിപ്പ് പോകുമെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ നോക്കിയാണ് ഇതാ പൊട്ടിപ്പൊരിന പ്രശ്നം ഒന്നും ചേട്ടാ. ചില കാര്യം സാധനം കൊണ്ടൊക്കെ നമ്മൾ അലുവ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പൊട്ടിപ്പൊരിച്ചിലാണ് കാരണം. പക്ഷേ ഇതുകൊണ്ട് അലുവ ഉണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ക്. ഇനി നമുക്ക് തിരിച്ച് ഓഫാക്കാം, എന്നിട്ട് നമുക്കിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തിരുന്ന ചൈര് വെക്കാം. അല്ല ഇത് ഇങ്ങനെ തന്നെ തിന്നുകയാണെങ്കിൽ ഇങ്ങനെയും തിന്ന്, ഏത് എത്താണോ ചേച്ചേൻ്റെ ചേച്ചാ ചേച്ചട്ടാ ഇതാണ്. ചോദിക്കണി നല്ല പശയിക്കണ് എന്തോ ഒരു ചൊർക്കില കാണാൻ. അപ്പം ഞങ്ങൾ ഇതിലാ നല്ലീരത്തിൻ്റെയും നല്ലീരപ്പൊടിൻ്റെയും അതേമാതിരി തന്നെ ആ ഒരു ഏലക്കായ പൊടിൻ്റെ ഒക്കെ രസം വേറെ തന്നെയാണ് കേട്ടാ. അപ്പോൾ ചോദിക്കാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വെക്കണത് ഇതിലാണ് ഈ ഒരു പാത്രത്തിൽ. നിങ്ങളെടുത്ത് ഏത് പാത്രമാണ് മാണ്ട, ഒരു ബസി മതി ഇനിയാളെ, ഒരു ബസിയിൽ ഒരു തുള്ളി മേക്ക് എത്തിക്കാണ്, ബസിയിലാണ്ട് വെച്ച് വയ്ക്കുകയാണ്. എന്നാലും നല്ല മട്ടത്തിൽ കണ്ടം കണ്ടാക്കി നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കണില്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ബസിയിലോ ഒരു കുണ്ടം പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കലാട്ടാ. ചതുരത്തിലും വട്ടത്തിലൊക്കെ ഉള്ള കുണ്ടം പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അതിക്കൊക്കെ നമ്മൾ ഈ കുട്ടികൾ സ്കൂൾ കൊണ്ടുവരുന്ന ചോറ്റും പാത്രം അങ്ങനത്തേലൊക്കെ പറ്റും. നല്ല ചൊർക്ക തന്നെയാണ് ഇട്ട് കൊടുക്കണേ, ഇനി കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വീഡിയോക്ക് മാറിയിട്ട് നല്ലൊരു മട്ടത്തിനായിക്കോട്ടെ വിചാരിച്ചാണ്ട് ഈ ഒരു പാത്രം എടുത്താ. അപ്പൊ അയക്ക് ഞാൻ ചൊർക്കിനും വേണ്ടിട്ടൊരു കണ്ടിട്ട് കൊടുത്ത് കുറച്ച് ഇതിട്ട് കൊടുത്ത് കിട്ടാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒരു ചൊർക്കാണല്ലോ അതിനും വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയാണ് എന്തോ ഒരു കീഞ്ഞാണ്ട് ചാടിയേക്ക്, നിങ്ങൾ കണ്ടില്ലേ എന്തോ ഒരു എളുപ്പത്തിലാണ് കീഞ്ഞാണ്ട് ചാടിയത്. ഇനി നോക്കിയാണ് ഇനിയാളെ നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം, ഈ ചൂടോടൊക്കെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പാത്രം എപ്പോഴായാലും നിങ്ങൾ ഉണ്ടാക്കണതിൻ്റെ മുന്നേ തന്നെ ഒന്നാണ് മേക്കറ്റിച്ചാളേണ്ടി. ഞാനിത് മേക്കറ്റേക്കാൻ മറന്നോയേ. അപ്പോൾ തരം നമ്മളെ തീമലിൽ നിന്ന് എടുത്തച്ചാൽ സാധനം ചൂടാറും, ചൂടാറി കഴിഞ്ഞാൽ ഇതിന് സെറ്റാകുമ്പോൾ ഒരു മട്ടത്തിൽ കിട്ടൂല. അപ്പോൾ ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ അത് സെറ്റ് ചെയ്താൽ വെച്ചിട്ടുണ്ടാളെ. ചൂടാറിൻ്റെ മുന്നേ തന്നെ ആ ചട്ടിക്ക് ആ പാത്രത്തിൽ ഇട്ട് കൊടുക്കണം, അപ്പോഴേ അത് സെറ്റായി കിട്ടുള്ളൂ. അപ്പം ഞാൻ ഏതായാലും ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ്, രണ്ട് മൂന്നല്ല ഒരു പത്ത് മിനിറ്റ് ഒക്കെ ചൂടാറാനാവുമല്ലോ. പക്ഷെ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ.
ഇപ്പോൾ 10 മിനിറ്റൊക്കെ ചൂടാറാൻ വെക്കണ നേരമുണ്ട്. ഞാൻ നേരം മുഴക്കുമ്പോൾ തന്നെ അടിച്ചേരിട്ടീനി, പേരെ നന്നായിട്ട് അടിച്ചേരിട്ടീനി. റിതു മദ്രസ ഇട്ടുകാണ്ട് സ്കൂൾ കോണിൻ്റെ മുന്നിനോട് മദ്രസ കോയുമ്പോൾ തന്നെ അടിച്ചേരിട്ടീനി. പക്ഷേ എത്താറോ പിന്നെ ഓള് മദ്രസ ഇട്ടെന്നാണ് ചിലപ്പോൾ ഒന്ന് കാലയ്ക്കാണ്ടും കുളിച്ചു കാണ്ടും അങ്ങനെ കുളിച്ച് കാണ്ട് ചിലപ്പോൾ ഓള് മദ്രസ ഇട്ടെന്നാണ്ട് ഉണ്ടാവും ഒക്കെ ചൂടിട്ടണോന്ന് അറിഞ്ഞാണ്ടൊരു മേലേക്ക് അങ്ങനത്തെ ഒരു പണി ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ വള്ളൊക്കെ ആകും, പിന്നെ ആ ചവിട്ടടികളൊക്കെ കാണും വിചാരിച്ചാൽ ഞാൻ തുടക്കൂല, ഓള് പോളും തുടക്കൂല, ഓള് ചിലപ്പോൾ ഉള്ള ചങ്ങാഴ്ചകളൊക്കെ അകത്തിങ്ങോട്ട് കയറും വരും. അപ്പം ഈ മുറ്റത്ത് കൂടി ഇങ്ങോട്ട് ചവിട്ടിക്കാണ്ട് മയത്തും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു പിന്നെ നമ്മൾ തുടച്ചിടുമ്പോൾ ഈ കാലടിയാളം പിന്നെ ഇങ്ങോട്ട് വരുന്ന എനിക്ക് ഭയങ്കര പൂർത്തിയടാ. അപ്പോൾ അത് വിചാരിച്ചാണ്ട് ഞാൻ ഇത് പോളും തുടക്കൂല. അപ്പം ഞാൻ അടിച്ചേരിയിടും കേട്ടോ. അടിച്ചേരലാണല്ലോ വലിയ പണി, തുടക്കണേ നാട്ടി പണിയാണ് നമ്മൾ തട്ടിക്കൂട്ടി അടിച്ചേരാൻ. അടിച്ചേരാനാണ് ചെല്ലുമ്പോഴാണല്ലോ നമ്മൾ ബെഡ്ഷീറ്റ് അന്നാക്കലും എല്ലാം ശരിയാക്കലും. അപ്പോൾ കുറേ കടലാസും അതും ഇതും അങ്ങോട്ടേക്കാനും ഇങ്ങോട്ടേക്കാനും എല്ലാം ഉണ്ടാവുമല്ലോ, ബുക്കും എല്ലാം. അപ്പോൾ അതൊക്കെ വേണ്ട ചെയ്ത് ചെന്നാൽ പിന്നെ തറിയോ ഈ തുടക്കലല്ലേ, തുടക്കൽ പിന്നെ എളുപ്പമാണ്. പക്ഷേ തുടക്കൽ എളുപ്പമാണെങ്കിലും കൂടിയിട്ട് ഇനിയാളെ തുടക്കൽ ഭാരമുള്ള സ്ഥലമുണ്ട്. ഈ ടേബിളും കസാരി ഉള്ളവർത്ത് എത്തുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭാരം വരിക. അതൊക്കെ അങ്ങോട്ട് നീക്കി അടിച്ചേരി തുടച്ച് വരുമ്പോൾ തന്നെ വലിയ ഗതിയേടാണ് ഈ ടേബിളിൻ്റെ ചോട്ടിലെ ഈ കസാലിയും ഇതും നീക്കൽ. അത് തുടച്ചില്ലെങ്കിൽ ഒരു യാതൊരു പൊടി അതിൻ്റെ ഉള്ളിൽ കൂടി കാണും ചോദിച്ചും, അതാണ് പണി ഗതിയേട്. അപ്പം ഞാൻ എന്താണ് ഏതായാലും വേണം 10 മിനിറ്റ് അതൊന്ന് ചൂടാറി കിട്ടാൻ. അപ്പം ഞാൻ വിചാരിച്ചു വേണം തുടച്ചാൽ അതാണ് കഴിച്ചല്ല വിചാരിച്ചാണ്ടേ അതിന് ഒരുങ്ങിയതാണ്. അപ്പോൾ ഈ ഭാഗമൊക്കെ ഞാൻ കസാല നീക്കിയിട്ടാ, പിന്നെ ഞാൻ അങ്ങനെ പുറത്ത് അങ്ങേ എടുക്കലുണ്ട് കസാല. ആ കസാലെല്ലാം കൂടി നീക്കിയാണ്ട് പിന്നെ തുടച്ചാവുമ്പോൾ അതാണ് പണി. ഈ തുടക്കലോട് ആലോചിക്കുമ്പോൾ എനിക്ക് ബേജാറ് ഈ ടേബിളിൻ്റെ അടുത്തെത്തുമ്പോൾ. അതാണെങ്കിൽ നമ്മൾ ഇങ്ങേ പുറം തുടച്ചാണ്ട് ആ ടേബിളിൻ്റെ ചോട് തുടച്ചില്ലാന്നുണ്ടെങ്കിൽ അത് വേറെങ്ങോട്ട് കാണും ചോദിച്ചും എൻ്റെ കണ്ണ് എപ്പോഴും അങ്ങോട്ട് തന്നെ പോവും ചോദിച്ചു, അതാണുള്ള ഗതിയേട്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ തുടച്ചില്ലെങ്കിൽ അങ്ങോട്ട് നോക്കാൻ ഞാൻ മതി. പക്ഷേ എനിക്ക് ഇങ്ങനെ ഡൈനിങ് ആൾക്കാണ്ടെത്തുമ്പോൾ അതിന് കണ്ണ് അങ്ങോട്ടാണ് പോകത്തെ പൊടി. പിന്നെ അതേമാതിരി തന്നെ ടേബിളുമ്പോൾ പൊടി ഉണ്ടെങ്കിലൊക്കെ അത് വേണം കാണും. നേരെ മറിച്ച് നമുക്ക് അവിടെ തുടച്ചാൽ നമുക്കൊരു റാഹത്താണല്ലോ. പക്ഷേ അതിന് കുറച്ച് പണിയായിട്ട് തന്നെയാളെ ഈ കസാലയും ടേബിളെല്ലാം കൂടി. ടേബിൾ പിന്നെ അനക്കണം. പക്ഷേ ഈ കസാലേ ഓരോന്ന് എത്രങ്ങാനും കിലാണ്ട് എന്തൊരു കനാറി ഈ കസാല, നല്ല കനാണ്. ആ കനങ്ങൾ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാവുമ്പോത്തിന് പിന്നെയാണ് ഈ വലിച്ചുമ്പോൾ നമ്മളെ മൂപ്പരാക്കെ പറഞ്ഞു ചോദിച്ചു വരകും വരകും എന്ന്. അപ്പം ഞാൻ പിന്നെ അത് പിന്നെ പൊന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കും വേണം. അവിടെ കൂടെ ഉന്തി നീക്കാൻ അത്ര പണിയില്ലാണ്ടൊക്കെയാണ് ഈ അങ്ങേ സൈഡ് നീക്കാൻ തന്നെയാണ് വലിയ പണി. ഓരോ തുടക്കലും അതേമാതിരി തന്നെ ഓരോ കസാലയും ഇതാക്കുമ്പോത്തിന് എന്തോ ഒരു ഗതിയായിട്ട് അറിയാം. അപ്പോൾ ഒന്നായിട്ട് എൻ്റെ ആണ് നീക്കാണ്ടാണ് ചോടാണ് തുടച്ചാണ്ട് ഇനി ഓരോ തല നീക്കുകയാണ്. ഈ കറക്റ്റ് നീക്കട്ടെ, ഞാൻ ലേറ്റ് ഇട്ടിട്ടില്ല, കണ്ണാണില്ലേ. പിന്നെ ഇപ്പം ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ മുകളിലത്തെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വെളിച്ചം വരുന്നുണ്ട് എന്നാലും. അപ്പോൾ ഇവിടെയാണ് പണി, ഈ പേര് നന്നായിട്ട് തുറക്കണ പണി. ഏറ്റവും ഇവിടെ വെച്ചുകാണ്ട് പണിയായി കിട്ടും. ഇവിടെയും കോണിപ്പൊടിയും ഒരു മടിയാണ് മനസ്സിന് തുറക്കാൻ. എന്നാലോ തുറക്കാൻ ഞാൻ വലിയ പുറത്തിയിടുവാണ്. സീറ്റോട്ടൊക്കെ തുറക്കാൻ എന്തോ ഒരു സുഖമാണ്, പക്ഷേ അടുക്കള തുറക്കാനും സുഖമാട്ടെ. സാധനങ്ങളൊക്കെ ആ ഒരു കൂട്ടിലോടിയുമ്പോടെ ആയതുകൊണ്ട് പിന്നെ അത് തുറച്ചാൽ മതിയല്ലോ. അവിടെ ടേബിൾ ഉണ്ടെങ്കിലും ഇത്ര ഗതിയായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റൂളായതുകൊണ്ടേ വേണ്ട കാലോണ്ട് നീക്കാ നല്ല സുഖമാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കഴിച്ചോണ്ട് ഇങ്ങോട്ട് അങ്ങനെ വിചാരിച്ച് ഞാൻ ആ ഫൈബറിൻ്റെ സ്റ്റൂൾ മതിയേനിട്ട് ഡൈനിങ് ആൾക്ക്. എന്നാൽ പിന്നെ തുടക്കുമ്പോഴൊക്കെ കാലുകൊണ്ടൊക്കെ ഒന്ന് ഒരു തട്ട് കൊടുത്താൽ ഒക്കെ ആണ് നീങ്ങി പോയിട്ട്. ഇനിയിതിപ്പോൾ തുടക്കാനുള്ള ഒരു ഗതിയേട് കണ്ടില്ല, പൊന്തൂല് തന്നെയാളെ ആവൂൻ്റെ അമ്മ. ഇതാണ് പണി. പിന്നെ ചിലവരൊക്കെ എന്നോട് പറയുന്നത് എത്തിനാ മൈമോ, ഞാൻ നാളെ ഇങ്ങനെ വീഡിയോയിൽ തുടക്കണ വീഡിയോ ഇട്ടപ്പോൾ എത്തിനാ മൈമോ ടേബിളിൻ്റെ ചോടൊക്കെ എന്നും തുടക്കണേ എന്നേ തുടച്ചാൽ പോരെന്ന്. എത്താന്നറിയ ഈ റോട്ടൊക്കെ തായിട്ട് വേങ്ങോട്ട് പൊടി വരും. അത് ഇങ്ങപ്പുറം തുടച്ചാൽ ആ ടേബിളിൻ്റെ ചോട് വേഗം കാണും. പക്ഷേ തുടക്കാതെ നമ്മൾ ഡൈനിങ് കണ്ട് ഇവിടെ ഒന്നും തുടച്ചിട്ടില്ലെങ്കിൽ ആ ടേബിളിൻ്റെ ചോട്ടിൽ മണ്ണ് പൊടി കാണൂല കേട്ടോ. പക്ഷേ ഇവിടെ ഇങ്ങോട്ട് തുടച്ചാൽ നോക്കുമ്പോഴാണ് അടുത്ത് ഇങ്ങനെ ഉദിച്ച് നിൽക്കുക. അത് വിചാരിച്ചുകാണ്ട് തുടക്കണ തന്നെയാളെ, അതൊക്കെയാണ് ഇപ്പോൾ കഥ. അപ്പം അപ്പോൾ സെറ്റായിട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ അൽവ സെറ്റായാലും ഇതൊക്കെ കഴിഞ്ഞോ, കാരണം ഇത് കുറച്ച് നേരമായിരിക്കും ഞാൻ തുടക്കൽ തുടങ്ങിയിട്ട്. വീഡിയോ ഞാൻ ഫുള്ളാണ്ട് കാട്ടിയിട്ടില്ല കേട്ടോ. ഫുള്ള് കാട്ടുമ്പോൾ തന്നെ വീഡിയോൻ്റെ വലിപ്പം കൂടണ്ട വിചാരിച്ചാണ്ടേ കുറച്ചൊക്കെ അന്നാണ്ട് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ആക്കി കേട്ടോ. ഇയാളെ റൂമിലാണ്ട് ലൈറ്റ് ഇട്ട് വെച്ചാൽ ചിലപ്പോൾ മറക്കുകയേ. അപ്പോൾ ഏതായാലും തുടക്കം കഴിഞ്ഞ് സിറ്റോടൊക്കെ പിന്നെ ആദ്യം തന്നെ തുടച്ചീനി. പിന്നെ ഇനിയിപ്പം ഡൈനിങ് ഹാളും പിന്നെ അടുക്കളയൊക്കെ തുടച്ചു എല്ലാം കഴിഞ്ഞിട്ട് അടുക്കള തുറക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വീഡിയോ വലിപ്പം കൂടണ്ടായി അരിച്ചാണ്ട്.
അപ്പൊ ഏതായാലും ഇങ്ങോട്ട് വെക്കാണ് ഞാന്. ഓ, തട്ടിയിട്ട് പോരുന്നില്ല. എത്തേ ഇപ്പത് പറ്റി. ഇപ്പൊ ഇതിന്റെ സൈഡ് ഒന്ന് പിടിച്ചു കൊടുക്കട്ടെ ട്ടാ, അപ്പൊ പോരേക്കാരം. അപ്പൊ പോന്നില്ല നമ്മളെ കാര്യം പറ്റ അലമ്പുവാണേക്കാരം. കാരണം വലിയ കോള് വീടിയെടുത്താണേ. അപ്പൊ ഇനിയിപ്പോ ഇത് പറ്റു തട്ടുമ്പോ കിട്ടുമോ എത്താന്ന്. അവ കിട്ടലുണ്ട് കേട്ടോ, കിട്ടലൊക്കെ ഉണ്ട്. ആ മട്ടത്തിന് നമ്മൾ നെയ്ജൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയതല്ലേ, കിട്ടാത്ത കുഴപ്പമൊന്നും. പക്ഷെ ആരും എവിടോ വിട്ടിട്ടാണ്ടേ. ഇനി ഞാൻ ഒന്നും കൂടി തട്ടി നോക്കട്ടെ. ട്രെയിനുകൾ ആദ്യം തട്ടിയിട്ട് കിട്ടിയില്ല. ആ ചടി, ഇങ്ങോട്ട് നോക്കിയാണ് ഇനിയാളെ. എന്തോ ഒരു ഉസാറിൻ്റെ നമ്മൾ അലിവ് അങ്ങോട്ട് നോക്കിയാണ്. അത് നിങ്ങൾ കേട്ടിട്ടില്ല, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ അതേമാതിരി ഇനിയാളെ. ആണ്ട് എന്തോ ഒരു നല്ലത് ഇങ്ങോട്ട് നോക്കിയാണ്. അപ്പം നമ്മൾ ഈ ഓരോ സാധനങ്ങളൊക്കെ വെച്ചെടുത്തോണ്ടേ നല്ല ചൊർക്കുണിഞ്ഞ് വേണം. നിങ്ങൾ എത്താണ് പിസ്തേ ബദാം ഒക്കെ മുറിച്ച് വെച്ചെടുത്തോളി. നല്ല മട്ടാണ്, നല്ല രസമാണ്. ഓരോ ഇടയ്ക്ക് ഓരോ കടി കിട്ടുമ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ്. ഇതിൻ്റെ കാണാനുള്ള ചൊർക്ക്, ഈ ചൊർക്ക് പോലെ തന്നെ ഇനിയാളെ തിന്നാനും വല്ലാത്ത രസമാണ് കേട്ടാ. അപ്പം ഞാൻ കത്തിയൊന്നും തിരഞ്ഞിട്ടില്ല. ഞാൻ ഈ സ്പാച്ചുല കൊണ്ട് തന്നെയാണ് മുറിച്ചിരുന്നത്. മുറി നന്നായിക്കണമെന്ന് അവ ഇങ്ങോട്ട് നോക്കിയാണ്. മുറിച്ചിട്ട് നന്നായൊക്കെ ചെയ്തിട്ടാ നല്ല അലുവണ്ണിയാളെ ഇതൊക്കെയാണ്. അപ്പം നമുക്ക് ഗോതമ്പപ്പൊടി മാവ് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ എന്തോ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപാടിയാണിത്. കുട്ടിയാക്കൊക്കെ നല്ല ഇഷ്ടം. അവങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കിയാണ് ഇനിയാളെ. കുട്ടിയാക്കൊക്കെ തന്നെ നമ്മളിങ്ങനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അയറ്റിയാൾക്ക് ഒരു തൃപ്തിയാണ്. അപ്പം നിങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കണം കേട്ടാ. ഇതുണ്ടില്ല, എന്തോ ഒരു ഉസാറുണ്ട്. നമ്മൾ ഇപ്പോൾ ഇനി ഗോതമ്പത്തിന് നമ്മൾ ചപ്പാത്തിൻ്റെ പൊടി ബാക്കിയാകണം, മാവ് ബാക്കിയാണ്, അങ്ങനൊന്നുമില്ല. നമുക്ക് ലേശം ഒരു അര ഗ്ലാസ് പൊടി എടുത്ത് കണ്ട് കുറച്ച് പച്ചവെള്ളത്തിലാണ്ട് കുഴച്ച് കാണ്. ഞാനിത് വെള്ളം ചൂടുള്ള വള്ളത്തിൽ ഇട്ട് കുഴച്ചിന് ചപ്പാത്തിക്കായതുകൊണ്ട്. പക്ഷേ ഇനി നിങ്ങൾ ഇതിനുമായിട്ട് കുഴക്കുകയാണെങ്കിൽ, ഒന്നാണ് ഇതാക്കുകയാണെങ്കിൽ, പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചാൽ മതി. കുഴച്ച് കണ്ട് അതിൻ്റെ ആ പാല് കണ്ട് എടുത്താൽ മതി കേട്ടോ, ഗോതമ്പ പൊടീൻ്റെ പാല്. അപ്പോൾ നല്ല ഉസാറാണിത്. നോക്കിയാണ് ഇത് കാണാൻ നല്ല ചൊർക്കുണ്ടെന്ന് പറഞ്ഞു. തിന്നാൻ നല്ല രസമാണ് കേട്ടോ. കാണാൻ ചൊർക്ക് പോലെ തന്നെ തന്നെയുള്ള, തിന്നാനും നല്ല രസമാണ്. അപ്പോൾ ഓരോ കണ്ടം ചെറിയ ചെറിയ കണ്ടാക്കിയാണ്ട് തോനുള്ള പെരിയിലൊക്കെയാണെങ്കിൽ ചെറിയ ചെറിയ കണ്ടാക്കാം, കുറച്ച് ആളാണെങ്കിൽ വലിയ ഉണ്ടാക്കാം ഒക്കെ പറ്റും. ഇങ്ങോട്ട് നോക്കിയാണ്. ഇതോ രസമുണ്ട്. ഇതിന് ഒരു കണ്ടം തിന്നു നോക്കണം, അപ്പോഴേ രസം അറിയുള്ളൂ. പ്രത്യേക ഒരു രസമാണ് ഇത് കണ്ടിട്ട്. അപ്പോൾ ഒരു ബസ് മാറ്റിയതാണ്, ബസ് മാറ്റിക്കാണ്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്താണ്. അപ്പോൾ നല്ല രസമില്ല എന്നയാളെ ഈ ഫോട്ടോ കാണാൻ. നല്ല രസമുണ്ട്, നല്ലൊരു കളറും. അപ്പോൾ ഇതാട്ടെ എന്നയാളെ നമ്മളെ വീഡിയോ വീഡിയോ തീർപ്പതിയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് എന്നയാളെ. പിന്നെ അതേമാതിരി തന്നെയാളെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഉപകാരം. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ എന്നയാളെ. ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കുമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഗോതമ്പപ്പൊടി അതൊരു അര ഗ്ലാസ് ഉണ്ടായാൽ, പിന്നെ കുറച്ച് പഞ്ചാര. ഇനി വേണമെങ്കിൽ നിങ്ങൾ ചക്കരിയിൽ ഉണ്ടാക്കിക്കോളിട്ടോ. ചക്കരിയിൽ ഉണ്ടാക്കിയാൽ നല്ല ഹെൽത്തി തന്നെയാണ്. പക്ഷേ പഞ്ചാര കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ പഞ്ചാര കൊണ്ട് ഉണ്ടാക്കി എനിക്ക് അറിയുള്ളൂ. ചക്കര കൊണ്ട് എതിരെ ഉണ്ടാക്കി വെക്കിയിട്ടില്ല. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ നിങ്ങളെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കണമെന്ന് പറയാൻ കാരണം തന്നെ ഇത്രയും എളുപ്പമുള്ളതുകൊണ്ടാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.